മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്ന് 7:30 ഇൻഷാ അല്ലാ നമുക്കൊന്ന് സംഗമിച്ച് കൂട്ടപ്രാർത്ഥന നടത്തണം. ആർക്ക് വേണ്ടി? ഫലസ്തീനികൾക്ക് വേണ്ടി. അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ എത്രയാ? നൂറുകണക്കിന് സഹോദരങ്ങളാ മർദ്ദനങ്ങൾക്ക് പീഡനങ്ങൾക്ക് താടനങ്ങൾക്ക് വിധേയരായത്. അവരവിടം മനസ്സമാധാനമില്ലാതെ അന്തിയുറങ്ങാതെ ഭക്ഷണം കിട്ടാതെ ഏറെ പ്രയാസപ്പെട്ട് കഴിയുകയാ. അതിൽ പിഞ്ചു മക്കളില്ലേ സഹോദരങ്ങളെ? അല്ലെങ്കിൽ തന്നെ ഫലസ്തീനിൽ ഒരുപാട് രക്ഷിതാക്കളെ ജൂതന്മാര് പിടിച്ചുകൊണ്ടുപോയി. മക്കളേറെ പ്രയാസപ്പെട്ട് കഴിയുകയാ. പലപ്പോഴും നമ്മളാ നാട്ടിലൂടെ യാത്ര പോകുമ്പോ ചെറിയ ഫലസ്തീനി മക്കൾ വന്ന് നമ്മുടെ മുന്നിൽ കൈ നീട്ടാറുണ്ട് കേട്ടോ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവര് കണ്ണീരോടുകൂടെ കൈ നീട്ടാറുണ്ട്. അവരുടെ ബാപ്പമാരെ പിടിച്ചു കൊണ്ടുപോയതാണ് ജൂതന്മാർ. അങ്ങനെയൊക്കെയുള്ള മക്കൾ നിഷ്ഠൂരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ. അവർക്ക് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്യണ്ടേ? അത് നമ്മുടെ ബാധ്യതയല്ലേ? ഇന്ന് ഇൻഷാ അല്ലാ നോമ്പ് തുറന്ന് 7:30 നമ്മൾ ആരംഭിക്കും. അല്ലാഹുവോട് നമുക്ക് കാര്യമായി ദുആ ചെയ്യണം. ഹദ്ദാദ റാത്തീബ് ചൊല്ലി ദുആ ചെയ്യണം. പരിശുദ്ധമായ മൗലീദ് പാരായണം ചെയ്ത് ദുആ ചെയ്യണം. മാത്രമല്ല മുഅ്മിനെ, കടൽക്ഷോഭം കൊണ്ട് ന്യൂനമർദ്ദം കടൽക്ഷോഭമായി ചുഴലിക്കാറ്റായി വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന അനേകായിരങ്ങളുണ്ട് മനുഷ്യ മക്കൾ. യാ അല്ലാ, ഈ കോവിഡിന്റെ പ്രതിസന്ധി വേട്ടയാടുമ്പോഴും അല്ലാ പ്രകൃതി ക്ഷോഭത്തിൽപ്പെട്ട് അത്യന്തം പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യ മക്കളെ നമ്മൾ ഓർക്കണ്ടേ? അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ? ഇന്ന് ഇൻഷാ അല്ലാ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറന്ന് 7:30 നമ്മൾ ആരംഭിക്കും. ആരും മറക്കരുത്, ആരും വൈകരുത്. നിങ്ങൾ 7:00 ആകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ ഈ പരിപാടിയിൽ സംബന്ധിക്കണം. നമുക്ക് ദുആ ചെയ്യാനുള്ളത് ഫലസ്തീനിലെ നമ്മുടെ ജ്യേഷ്ഠാനുജ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി. അവർ ഒരവയവം പോലെയാണ്, നമ്മളും അവരും ഒരൊറ്റ ശരീരം പോലെ. ശരീരത്തിന്റെ ഒരവയവത്തിന് അപകടം പിണഞ്ഞാൽ ശരീരം മൊത്തം ഉറക്കൊഴിച്ചുകൊണ്ടും അതേ പ്രകാരം പനി കൊണ്ടുമൊക്കെ അത് അനുഭവിക്കുന്നത് പോലെ നമ്മളും അതിൽ പങ്കാളികളാവണം. നമുക്കിന്ന് പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യല. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അനിവാര്യമായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. രണ്ടാമത്, ഈ ന്യൂനമർദ്ദത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ഈ ചുഴലിക്കാറ്റും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്ന, ഇനി എന്തൊക്കെ ക്ഷോഭങ്ങളാണോ അല്ലാഹു കണക്കാക്കിയത് അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. മൂന്നാമതായി, കോവിഡിന്റെ പ്രതിസന്ധി രൂക്ഷമാണ്. ഇന്നൊക്കെ ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്തേ വിഷയം എന്നറിയോ? ഉസ്താദേ, ഞങ്ങൾ കുടുംബടക്ക് വിഷമത്തിലാണ്, കോവിഡ് ബാധിച്ചിട്ടുണ്ട്, പോസിറ്റീവാണ്, ഭർത്താവിന് പോസിറ്റീവാണ്, വല്യപ്പാക്ക് പോസിറ്റീവാണ്, വെന്റിലേറ്ററിലാണ്, വലിയ പ്രയാസത്തിലാണ്, എല്ലാം വിശദീകരിക്കേണ്ടതില്ലല്ലോ മുഅ്മിനീങ്ങളെ. കാര്യമായി ദുആ തന്നെയാണ് പരിഹാരം. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് അല്ലാന്റെ വജഹ് കാംക്ഷിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. ഇൻഷാ അല്ലാ ഇന്നാരും മറക്കരുത്. എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 7:30 ഈ ലോക്ക്ഡൌണിന്റെ സമയത്തെങ്കിലും ഇൻഷാ അല്ലാ നമുക്കൊന്ന് ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് തേടാം. ഇന്ന് 7:30 ഈ ഒരു കാര്യം നിങ്ങൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കണം. ലക്ഷദ്വീപിൽ നിന്നൊരു സഹോദരൻ എനിക്ക് വിളിച്ചു, മെസ്സേജ് അയച്ചു, വലിയ സങ്കടം പറഞ്ഞു. ഉസ്താദേ, ആകെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, പുറത്തിറങ്ങാൻ വയ്യ, ആശങ്കയിലാണ്, കടൽ ഞങ്ങളെ കവർന്ന് കൊണ്ടുപോകുമോ എന്ന് പേടിയിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഇൻഷാ അല്ലാ ഇന്ന് എന്തായാലും മഗ്രിബിന് ശേഷം ഒരു മജ്ലിസ് ഉണ്ട് അസ്മാഉൽ ഇന്ന്. മഹാന്മാരായ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഓർത്ത് അവരിലേക്ക് ഓതേണ്ടതും ചെല്ലേണ്ടതൊക്കെ ചൊല്ലി മൗലീദ് പാരായണം ചെയ്ത് ഹദ്ദാദൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാ ദുആ ചെയ്യുന്ന മജ്ലിസ് ഉണ്ട്. അള്ളാഹു റബ്ബ് അവരെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എന്തൊരു നല്ല മനുഷ്യരാന്നറിയോ അവർ. ലക്ഷദ്വീപിൽ പോയാൽ വല്ലാത്തൊരു അനുഭവ. ഇത്രയും സ്നേഹമുള്ള
ഉള്ള ആദിത്യ മര്യാദയുള്ള ഒരു വിഭാഗത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്തൊരു നല്ല മനുഷ്യരാണെന്നറിയോ, നിഷ്കളങ്കരായ മനുഷ്യർ. അല്ലാഹു ആ സാധുക്കളെയൊക്കെ സംരക്ഷിക്കട്ടെ, എല്ലാ അപകടങ്ങളും തൊട്ടും അല്ലാഹു അവരെ കാക്കട്ടെ, നമ്മെ എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇന്ന് രാത്രി ഇൻഷാ അല്ലാ 7:30 ഈ പരിപാടി നമ്മുടെ തീങ്കാനയുടെ യൂട്യൂബ് ചാനൽ, CBMS യൂട്യൂബ് ചാനൽ ഉണ്ടാകും, വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനൽ ഉണ്ടാകും. ഇൻഷാ അല്ലാ നിങ്ങൾ ഇത് പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഈ വിവരമറിയിച്ച് അവരെയൊക്കെ ഇതിൽ പങ്കാളികളാക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ ഖൈറും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. ഇതൊക്കെ ആഖിറത്തിലേക്ക് സന്തോഷിക്കാനുള്ളൊരു വകയായി അള്ളാഹു കബൂലാക്കട്ടെ.